A very good morning to all. I am J.P. Venikulam. ഇന്ന് രാവിലെ ഒരു പുതിയ ചിന്ത പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. ലോക പ്രശസ്ത ജർമ്മൻ സംഗീതജ്ഞനും പിയാനോ വിദഗ്ധനുമായിരുന്നു ബീതോവൻ. അദ്ദേഹം തന്റെ 45-ാമത്തെ വയസ്സിൽ ഒട്ടും കേൾവിശക്തിയില്ലാത്ത ആളായി തീർന്നു. എന്നാൽ ദൈവത്തിലുള്ള തന്റെ ഉറച്ച വിശ്വാസവും ആശ്രയവും അനേക പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ തന്നെ സഹായിച്ചു. ഒരു ദരിദ്ര കുടുംബത്തിൽ 1770 ബീതോവൻ ജനിക്കുന്നത്. ജീവിതത്തിൽ ദാരിദ്ര്യത്തോടും അപര്യാപ്തമായ വിദ്യാഭ്യാസത്തോടും തന്റെ ഭവനത്തിൽ തന്നെയുള്ളവരുടെ അസന്തുഷ്ട മനോഭാവത്തോടുമൊക്കെ അദ്ദേഹത്തിന് പോരാടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ പത്രക്കാരും അധികാരികളുമൊക്കെ അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംഗീത സൃഷ്ടികളൊന്നും തന്നെ വളരെ എളുപ്പത്തിൽ ഉളവായി വന്നതൊന്നുമല്ല. അദ്ദേഹം വളരെ ശ്രദ്ധയോടെയായിരുന്നു ആശയങ്ങൾ തുന്നിച്ചേർത്തത്. ആശയങ്ങൾ മാറ്റിയും തിരുത്തിയുമുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ 100-ക്കണക്കിന് ബുക്കുകളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേൾവിശക്തി ഇല്ലാതെ ഇരുന്നിട്ടും അദ്ദേഹം വളരെ സമർത്ഥനായ ഒരു പിയാനോ വിദഗ്ധനായി മാറുവാനിടയായി തീർന്നു. ഒലിവുമലകളിലെ ക്രിസ്തു എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ പ്രഭാഷണം കൂടെയാണ്. ഈ രാവിലെ സമയം ഞാൻ ഈ തോട്ട്സ് നിങ്ങളോട് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, മാനുഷികമായി നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഇനഫിഷ്യൻസീസ് അപര്യാപ്തതകളൊക്കെ കടന്നു വരാം, ഒരിക്കലും നടക്കുകയില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ നത്തിങ് ഈസ് ഇംപോസിബിൾ. ഇന്ന് രാവിലെ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായി ഒന്നും ഉണ്ടാകത്തില്ല. അസാധ്യം ഇംപോസിബിൾ എന്ന് തോന്നുന്നത് പോലും നമ്മുടെ ജീവിതത്തിൽ അത് പോസിബിളായി തീരും. നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഒരു പോസിറ്റീവ് വൈബ് നമ്മൾ ഓരോ ദിവസവും നേടിയെടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമായ കാര്യമാണ്. ബീതോവന് ശാരീരികമായ പല പരിമിതികളുള്ള വ്യക്തിയായിരുന്നിട്ട് പോലും അതിനെ തനിക്ക് ഓവർകം ചെയ്യുവാൻ കഴിഞ്ഞു. പലരും നിസ്സാരമായ ചില കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിലെ പരിമിതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിൻവാങ്ങുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടാതിരിക്കുമ്പോൾ ബീതോവൻ അവർക്കൊരു മാതൃകയാണ്. പരിമിതികൾ തനിക്കുണ്ടാകുന്ന തനിക്ക് തന്നെ അറിയാമായിരുന്നിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് സംഗീത മേഖലയിൽ പിയാനോ വായനയിൽ താൻ മുന്നേറിക്കൊണ്ടേയിരുന്നു. പ്രിയരെ, ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഏത് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുവിട്ടാലും ആ സാഹചര്യത്തിന്റെ നടുവിൽ ഞാൻ തളർന്നു പോവുകയില്ല, ഞാൻ ഓവർകം ചെയ്യുക തന്നെ ചെയ്യും. നാം സാധാരണ എപ്പോഴും പറയുന്ന ഒരു പദമാണ് വി ഷാൾ ഓവർകം. നമ്മൾ അതിജീവിക്കും. ഏത് പ്രശ്നത്തെയും നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും. അതിൽ ബീതോവന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തനിക്ക് ദൈവത്തിൽ ഒരു നല്ല വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആരൊക്കെ അങ്ങനെ ആ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുവോ അവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ വിജയത്തിലെത്തിച്ചേരുവാനായിട്ട് കഴിയും. ഒരിക്കലും പരാജയപ്പെട്ട് പിന്മാറി പോകും, വീണു പോകും, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരിക്കലും നെഗറ്റീവായി ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾക്ക് പോസിറ്റീവായി പറന്നുയരുവാൻ കഴിയും. ചാരമായി തീരുന്ന ആ ചാര കൂമ്പാരത്തിന്റെ നടുവിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുവാൻ, ഒരു മുന്നോട്ട് കുതിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്കായിരിക്കുന്ന സാഹചര്യങ്ങളാണുള്ളതെങ്കിൽ ഓർക്കുക, അതിനപ്പുറത്തൊരു ഒരു ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കൂ, ആ മൂവ്മെന്റിന് വേണ്ടി മുന്നോട്ട് പോകൂ. തീർച്ചയായും ഇംപോസിബിൾ ആയിട്ടുള്ളത് പോസിബിളായി തീരും. അതിനുവേണ്ടി ഇന്ന് രാവിലെ ഈ ഒരു മോട്ടിവേഷൻ കാരണമായി തീരട്ടെ. അതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.